കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ശരിക്കും എന്താണ്? ക്യാരക്ടർ, കൺസെപ്റ്റ് ആർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സെക്ഷനിൽ പെടുന്ന ഒരു വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ അല്ലെ കഥ എഴുതുന്ന ആളുടെ മനസ്സിലുള്ള കഥാപാത്രം എങ്ങനെയാകണം എന്ന് ആർട്ടിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത് സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഒരു പിച്ചിങ് ടൈമിൽ ഇപ്പോൾ ഒരു കഥ ഒരാൾ എഴുതിയിട്ട് ഒരു ഡയറക്ടറുമായിട്ട് ചേർന്നിട്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടെ ചേർന്നിട്ട് ഒരു ആക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ അവിടെ ക്യാരക്ടർ ഇന്നതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഇദ്ദേഹമായിട്ട് വരുമ്പം എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മളത് സിനിമയിൽ വരുമ്പോഴും ഇതേ സംഭവം തന്നെ ഉപയോഗിക്കാം. ഒരു പക്ഷേ സൗഹൃദത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ ഒരു ടീം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു വെച്ചു, അതിനുശേഷവും നമുക്ക് മേക്കപ്പ് മാന് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൊടുക്കാനും നമ്മൾ ഈ കൺസെപ്റ്റ് ആർട്ട്, കഥാപാത്രം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല വരച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാനൊക്കെ സാഹചര്യം ഇതിനകത്തുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് കൺസെപ്റ്റിനകത്ത് ചെയ്തിട്ട് പിന്നെ അതാണ് അതിൻ്റെ ബേസിക്. ഇപ്പൊ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം കൂടിയാണെന്ന് തോന്നുന്നു. അതെ അതെ, ആദ്യകാലങ്ങളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു നമുക്ക് ഈ ഒരു വർക്കിനെ കൂടുതലായിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതായത് അവർക്ക് ഡയറക്ടറുമായിട്ട് പോയി സംസാരിച്ച് ക്യാരക്ടറിനെ കുറിച്ച് ഒരു ധാരണ അവരുണ്ടാക്കിയിട്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മളത് പറയും. അങ്ങനെ അത് നമ്മൾ അത് വരച്ച് ചിലപ്പോൾ റഫറൻസ് കിട്ടിയെന്നിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നിരിക്കും. അങ്ങനെ വന്നിട്ട് പിന്നെ അത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഇപ്പം ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അവർ വിളിച്ചിട്ട് ഡയറക്ടർ ഉൾപ്പെടെ വിളിച്ചിട്ട് നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞ് അവർക്ക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത്, ചിലപ്പോൾ ആക്ടർ നമ്മളെ വിളിച്ചിട്ട് പറയും ഇന്നൊരു ക്യാരക്ടർ ഉണ്ട് അത് ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഇതിനുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഇത് എടുക്കാറുണ്ടോ? ഉണ്ട്. ഞാൻ ഉദാഹരണം എന്ന് പറയുമ്പം ഇപ്പം വിനയൻ സാറിന്റെ 19-ാം നൂറ്റാണ്ട് തന്നെ, അത് തന്നെ പല ആക്ടേഴ്സിനെ ഇപ്പം മുന്നിൽ നിൽക്കുന്ന പല ആക്ടേഴ്സിനെ പുള്ളി വെച്ച് ചെയ്ത് നോക്കി അങ്ങനെ പിച്ചിങ്ങിനൊക്കെ കൊണ്ടുപോകാനും അല്ലാതെ തന്നെ പുള്ളിയുടെ മനസ്സിൽ വെച്ചിട്ട് ആരെ വെച്ചാൽ നന്നാവും എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ അതിനും കുറെ ആക്ടേഴ്സിനെ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്നാണ് അത് സിജുവിൽസനായിട്ട് അങ്ങനെ വന്നത്. അങ്ങനെ പല രീതിയിലും നടക്കുന്നുണ്ട്, അങ്ങനെയും സംഭവങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പോ ഈ ഒരു സംഭവം ഇത്ര പോപ്പുലർ ആവാനുണ്ടായ ഒരു സാഹചര്യം എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? മുന്നോട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. റിയലിസ്റ്റിക് ആയത് ഇപ്പോഴാണ്. അതെ അതെ അതെ. ഇത് കാരണം എന്ന് വെച്ചാല് എന്റെ ഒരു വേറെ ഒരു പരിശ്രമവും എന്റെ കൂട്ടത്തിലുണ്ട്. കാര്യം വെച്ചാല് ഏകദേശം ഞാൻ 2014 മുതലാണ് അതോട്ട് വരുന്നത്. ആ സമയത്ത് പെൻസിൽ സ്കെച്ച് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു പ്രൊഫഷനായിട്ടൊന്നും ആയിരുന്നില്ല സംഭവം. സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ആരെല്ലാം ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഒരു പടം വരപ്പിക്കുക എന്നിട്ട് പിന്നെ അത് കൊണ്ട് അവരെ കൊണ്ട് കാണിക്കുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര റിയലിസ്റ്റിക് ആകണമെന്നില്ല, ചിലപ്പോൾ മുടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ മീശായിട്ട് അങ്ങനെ സംഭവമായിരിക്കും. എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴും ഞാൻ ബേസിക്കലി ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ രാജാ രവിവർമ്മ കോളേജ് ഫൈൻ ആർട്സിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് ഈ ലൈറ്റിങ് പെയിൻറ്റിങ്സ് അതിലൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഈ കിട്ടിയ കൺസെപ്റ്റിനെ ഒരു പെയിൻറ്റിങ് രീതിയിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ അവർക്ക് കാണുന്നവർക്കും ഒരു നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഒരു കുറേ ഇപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് പ്രോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നാൽ പോലും നമുക്കൊരു പെയിൻറ്റിങ് നമ്മുടെ ഛായാചിത്രം കൊണ്ട് തരുമ്പോൾ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ സംഭവമാണ് നമുക്കൊരു ഒരാളുടെ പെയിൻറ്റിങ് നന്നാക്കി വരച്ച് കൊടുക്കുമ്പോഴായിരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ ഒരു ബേസിക് വെച്ചിട്ടാണ് ഒരു പെയിൻറ്റിങ് സ്റ്റൈലിലാണ് ഇത് ഈ കൺസെപ്റ്റുകൾ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ അത് അത്യാവശ്യം എല്ലാവർക്കും ഒരു താല്പര്യം. ആദ്യകാലങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രതിഫലം ഒന്നും നോക്കാതെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാവരിലും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അപ്പം അതൊക്കെ വർക്കുകൾ ആ ഒരു രീതിയിലോട്ട് വന്നു തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അതൊരു പ്രൊഫഷനാക്കി മാറ്റുകയാണ് ചെയ്തത്. സാർ ചെയ്ത ഫസ്റ്റ് വർക്ക് എന്തായിരുന്നു? അത് ഫസ്റ്റ് വർക്ക് കുട്ടേട്ടൻ്റെ ദർബോണി എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അതൊരു അവാർഡ് മൂവി ആയിരുന്നു. അത് ഇപ്പോഴത്തെ പൂക്കാലം മൂവി ഉണ്ടല്ലോ, പൂക്കാലം ഏകദേശം അതുപോലൊക്കെ വരുന്നൊരു ഗെറ്റപ്പ് ആയിരുന്നു. ഇതിന് ഞാൻ തന്നെ ആയിരുന്നു ചെയ്തത്. ഏകദേശം അന്ന് ആദ്യം ഫസ്റ്റ് ചെയ്ത വർക്ക് അതായിരുന്നു, അവാർഡ് മൂവി ആയിരുന്നു. ഋഷിക ആയിരുന്നു മേക്കപ്പ് അതിൻ്റെ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, മേക്കപ്പ് ചെയ്ത ശേഷം കണ്ടിട്ടുണ്ട്. മൂവി ഇറങ്ങിയോ എന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല, പക്ഷെ അതായിരുന്നു ഫസ്റ്റ് വർക്ക്.
ഇപ്പോൾ ഈ പറയുമ്പോൾ മേക്കപ്പിന് മേക്കപ്പിൻ്റെതായ കുറച്ച് പരിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലപ്പുറത്തേക്ക് ഈ ഒരു ഇതിൽ സാധ്യതകളുണ്ട് കൂടുതൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ രേഖാചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ പലപ്പോഴും മാറി പോവാറുണ്ട്, നമ്മൾ പറയുന്ന സാധനം എല്ലാം ചെയ്യല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ? ആദ്യകാലങ്ങൾ നമുക്ക് ഒരു ഇതിനകത്ത് സംഭവം വെച്ചാൽ നമുക്കൊരു ട്രെയിനിങ് പോലൊരു സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെ വർക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണമുണ്ടായിട്ടുണ്ട്. കാര്യം നമുക്ക് ഒരു കൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടി തരുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ ഇപ്പം ഒരാളെ വരയ്ക്കുമ്പം താടി തണ്ടി ഇവിടുന്നൊക്കെ തുടങ്ങി ചുമ്മാ വരച്ച് കയറ്റി ഭംഗിക്ക് വേണ്ടി, ചിലപ്പോൾ അയാൾക്ക് ഇവിടെയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭംഗി കൂടുന്ന വെച്ചാൽ നമുക്ക് വരച്ചെന്ന് വെച്ചു, അല്ലെങ്കിൽ ഇത്രയും ഭാഗം കഷണ്ടി ആക്കിയിട്ട് ഒരാളെ വരച്ചെന്ന് വെച്ചു. പക്ഷേ റിയലി വരുമ്പോഴത്തേക്കും ഇത് ആ ആക്ടറിന് ഇപ്പം പറ്റത്തില്ല, മുടി വടിക്കാൻ പറ്റത്തില്ല ആളിനെ, പറ്റാത്ത ആളിനെ ചിലപ്പോൾ ഞാൻ മുടി വടിച്ചിട്ട് ആ ക്യാരക്ടർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല സം. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് പോസിബിളായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്കും കംഫർട്ടാവും, മേക്കപ്പ് ആർട്ടിസ്റ്റും കംഫർട്ടാവും, ആക്ടറിന് കംഫർട്ടാവും. അപ്പോൾ അത് നമുക്ക് അതിന് അങ്ങനൊരു സ്പേസിൽ എത്തിയോണ്ടാണ് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റിയത്. അവരുടെ കൂടെ അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വേണ്ടി കുറേ ആദ്യമേ വർക്ക് ചെയ്തത് കാരണം ഇപ്പോൾ ആർക്കൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ട്, അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചില ആക്ടേഴ്സിന് കണ്ടിന്യൂറ്റി വേറെ പടത്തിന്, അപ്പോൾ നമുക്ക് ചോദിക്കുന്നു അപ്പോൾ മേക്കപ്പ് അപ്പം ഏതൊക്കെ പടത്തിന് ഇപ്പം അടുത്ത വേറെ ഡേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കറൻ്റലി ഉള്ള ഗെറ്റപ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ അവർക്ക് മീശ താടി ഒന്നും വടിച്ചു വെച്ചിട്ടുള്ള സാധനം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ കഥയ്ക്ക് അനുസൃതമായിട്ട് മറ്റേ ഇപ്പം പുള്ളിക്ക് ഡേറ്റിൻ്റെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അല്ല ചുമ്മാ ഒരു സാധനം ചെയ്തു കൊടുത്തൊരു കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരു എല്ലാവരുടെയും ഒരു കംഫർട്ട് നോക്കി. ഇപ്പൊ മുഖത്തിന്റെ ഒക്കെ ചെയ്യുമല്ലോ അങ്ങനെ, അതൊക്കെ എത്രത്തോളം റിസ്ക് ഉണ്ട് ചെയ്യുമ്പോൾ? റിസ്ക് കൺസെപ്റ്റ് ചിത്രത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില വർക്കുകളിൽ നമുക്ക് വലിയ റിസ്കുകൾ ഉണ്ടാകാറില്ല, പക്ഷെ ചില വർക്ക് നല്ല റിസ്ക് ഉണ്ടാകാറുണ്ട്. ഇപ്പൊ പീരീഡ് സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ ഇപ്പൊ നമുക്ക് ഒരു 1982 സിനിമ ആ ഒരു കാലഘട്ടം കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ സിനിമകൾ കുറേ എടുത്ത് റെഫർ ചെയ്യണം. പിന്നെ ഇപ്പം ആടുജീവിതത്തിൻ്റെ വന്ന സമയത്ത് വിളിച്ച സാറ് ഇവിടെ വന്നിട്ടുണ്ട്, പുള്ളി ഇവിടെ വന്നിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഓണാട്ടോരെ ഭാഗത്തുള്ള ക്യാരക്ടറാണല്ലോ നജീബ് എന്ന് പറഞ്ഞപ്പം ആ പുള്ളിയുടെ 90s പുള്ളിയുടെ കല്യാണത്തിൻ്റെ സമയത്തെ റെഫറൻസുകൾ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി അന്നത്തെ ആൽബമൊക്കെ കല്യാണ ആൽബങ്ങൾ എടുത്ത് അന്നത്തെ റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള റെഫറൻസുകളും കാര്യങ്ങളൊക്കെ തപ്പണം. ഈ ആടുജീവിതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആടുജീവിതം ഒക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്, അതിലത്തെ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ വെല്ലുവിളിയും കൂടുതലാണ് അങ്ങനെ തന്നെ ആക്കി എടുക്കാന്നുള്ളതൊക്കെ. അത് വർക്ക് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം പുള്ളി ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ആളാണ്, ഭയങ്കരമായിട്ട് അതായത് ഭയങ്കര കൂളായിട്ടാണ് സാറ് ഇരിക്കുന്നത് നമ്മളടുത്ത് സംസാരിക്കുമ്പോഴെല്ലാം. പക്ഷെ പുള്ളി നമ്മളെ ഒരു സംഭവം പുള്ളിയുടെ മനസ്സിലുള്ള സംഭവം കിട്ടുന്നിടം വരെ നമ്മളെ ആ വർക്ക് വിജയിക്കും. അത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ പറയുന്നത് ഈ സഹിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ സഹിച്ച് ഇരുന്ന് ചെയ്യും, ഇല്ലാത്തവർ ഇറങ്ങിപ്പോ. അങ്ങനെ കാരണം വെച്ചാൽ അത്രയ്ക്കും പെർഫെക്ഷൻ നോക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ പുള്ളി കംഫർട്ടാണ് പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് വർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല രീതി പുള്ളി പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോ ബറോസ് ഒരു പറയേണ്ട ഒരു സംഭവം കൂടിയാണ്, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അത് ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാര്യം നമ്മള് ചെറുപ്പം മുതൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ പടത്തില് അദ്ദേഹം അങ്ങനെ ഒരു അവസരം തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്, ഒരുപാട് നല്ലവണ്ണം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, പുള്ളിയുടെ ബന്ധത്തിൽ തന്നെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മളെപ്പോലുള്ള ചെറിയ കലാകാരനെ അത് കുറച്ച് നാളായിട്ട് ഉള്ള ഒരു ഇതാണ്. അപ്പം പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രീകുമാർ മേനോൻ സാറിൻ്റെ അടുത്തായിരുന്നു, ആ സമയത്തായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ആ സമയത്ത് പുള്ളി റാമിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അങ്ങോട്ട് ലൊക്കേഷനോട്ട് വിളിപ്പിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്, സ്കെച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അവിടുന്ന് പക്ഷെ ഞാനൊരു
16 or 17 തോന്നുന്നു 16 or 17 മറ്റോ റഷീദിക്ക് പട്ടണം റഷീദ് അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ എന്നെ നവോദയ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് പ്രോജക്റ്റ് ആണ് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജിജോ സാറിനെ അവിടെ വെച്ച് കണ്ടു അപ്പോൾ ജിജോ സാറിനെ കണ്ടു അപ്പം കേട്ടിട്ടേ ഉള്ളൂ ആളെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ജിജോ സാറിനെ കണ്ടു അപ്പം അന്നേരം നമ്മളെ ചെറുപ്പത്തിൽ കണ്ട കുട്ടിച്ചാത്തനെ കുറിച്ചൊക്കെ അന്നേരം ആലോചിച്ചു എന്നാൽ ഒരു അത്ഭുതമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അവിടുത്തെ കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങൾ അതിൻ്റെ കുട്ടിച്ചാത്തൻ്റെ അവിടുത്തെ കുറേ പഴയ റിക്ഷയൊക്കെ അറിയാം ആ സാധനങ്ങൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ അപ്പം പുള്ളി എടുത്തുന്നപ്പം എന്ത് ചെയ്യണമെന്നറിയാം അപ്പം പുള്ളി പറഞ്ഞ് ഇതോട്ട് ബറോസ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത് അപ്പം അതിനകത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ക്രാഫ്റ്റ് വർക്കോ കാര്യങ്ങളോ അല്ല ഞാൻ വരയ്ക്കാനുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് എനിക്ക് അധികം അന്നേരം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ചെയ്യും ചെറുത് ചെറിയ രീതിയിൽ പക്ഷേ വലിയ പിടിയില്ല അപ്പം പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുള്ളി വിളിച്ചും പോയി പറഞ്ഞാ അപ്പം എന്ത് ചെയ്യും അപ്പം പറഞ്ഞ് ആ സാരമില്ല ചെയ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് പക്ഷേ എനിക്ക് അന്ന് കഷ്ടകാലമായിരുന്നു ഞാൻ രാവിലെ നവോദയെന്നും പറഞ്ഞിട്ട് ഞാൻ ചെന്ന് ഒരു ആലപ്പുഴയിൽ മറ്റേ പഴയ ഉദയ സ്റ്റുഡിയോ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഗേറ്റ് അവിടെയൊക്കെ അടച്ചിട്ടിരിക്കില്ലേ ഞാൻ ആദ്യമേ അവിടെ പോയി ഇറങ്ങി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സ്ഥലം പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെയോ കാക്കനാട് എത്തി അപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല അന്ന് പരാജയമായിരുന്നു മൊത്തത്തിൽ അങ്ങനെ എന്നെ അവിടുന്ന് തിരിച്ച് പോന്നു പിന്നെ ഒരു നമ്പര് മേടിച്ചിട്ടുണ്ടായിരുന്നു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ സാർ വിളിക്കുന്ന സെയിം ടൈമിൽ തന്നെ നവോദയ എന്ന് എന്നെ അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു ലാൽ സാർ വിളിച്ച ആ ഒരു സമയത്ത് തന്നെ എനിക്കൊന്ന് അവിടെ അദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞത് എന്തായാലും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ എത്തി അപ്പോൾ പിന്നെ അവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് ഇവിടെ നവോദയയിൽ വന്നിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ട് തിരിച്ച് പാലക്കാട്ട് ഞാനും വിക്കിയും അങ്ങനെ സുഹൃത്തുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് ആ വർക്ക് അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിന്നിട്ട് ചെയ്തു പക്ഷേ ഏകദേശം പ്രോജക്റ്റ് തുടങ്ങാനായപ്പോഴത്തേക്കും വിളിപ്പിച്ചു പിന്നെ അവിടെ നിന്നിട്ട് അങ്ങനെയാണ് പിന്നെ ജിജോ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഹോളിവുഡിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി ഭയങ്കര സ്ട്രിക്റ്റും ആണ് എന്നാൽ നമുക്ക് ഒത്തിരി നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെയൊക്കെ ഉയർത്താൻ പറ്റുക അങ്ങനത്തെ സംഭവമാണ് അങ്ങനെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ലാൽ സാറ് പിന്നെ സന്തോഷം സാർ പിന്നെ അവരെല്ലാം നമ്മളെ ജഡ്ജ് ചെയ്തിട്ടാണ് ഈ സ്കെച്ചസൊക്കെ ഒന്ന് കാരണം ഇവർ നല്ല ഓൾറെഡി ജോ സാർ കുറച്ച് റെഫറൻസ് കുറേയധികം റെഫറൻസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാൽ സാർ ഇൻപുട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു എല്ലാം ലെജൻസൊക്കെ ആയിരുന്നു അതിനകത്തുനിന്ന് അവർ സെലക്ട് ചെയ്തു പിന്നെ മേക്കപ്പ് ചെയ്തത് ലിജിച്ചേട്ടനാണ് അദ്ദേഹം ലിജിച്ചേട്ടും പിന്നെ വിജീഷ് ഹെയർ ചെയ്യുന്നത് അപ്പോൾ അവരെല്ലാം കൂടെ അത് ബറോസ് ആക്കി സെറ്റാക്കി എടുത്തു അല്ല അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി ഇപ്പോ ലാലേട്ടന്റെ ഒരു ഇത് പറയുമ്പോൾ ലാലേട്ടനായിട്ട് ഭയങ്കര കട്ട കമ്പനിയാന്ന് തോന്നുന്നു അല്ലേ ഒരുപാട് ഫേസ്ബുക്ക് ഒക്കെ നോക്കുമ്പോൾ നിറയെ ഉണ്ട് ആ ലാലേട്ടൻ പുള്ളി എല്ലാവർക്കും എന്താ പറയുന്നത് എല്ലാവർക്കും ഫ്രണ്ടാണല്ലോ കാരണം അതുപോലെ ഞാനും അദ്ദേഹത്തോട് അങ്ങനെ ഒരു സൗഹൃദം പോലെ എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ തിരിച്ച് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക് പുള്ളി കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ബറോസിൻ്റെ സമയത്ത് പുള്ളിയുടെ ഞങ്ങൾക്ക് പുള്ളിയുടെ തലയിൽ ടാറ്റു അത് ഞങ്ങൾ ഞാൻ വിക്കി ലീച്ചായിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പുള്ളിയുടെ ടാറ്റു ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ 5 മാസത്തോളം അല്ല സാർ രാവിലെ വന്നിട്ട് പുള്ളിയുടെ കുസൃതികളെന്ന് പക്ഷേ കൊച്ചുപിള്ളേരെ പോലെയാണ് ഭയങ്കര കമ്പനി ആയിരുന്നു ആ സമയത്ത് ഇപ്പോഴും ഇടയ്ക്ക് ഇവ കല്യാണത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും എൻ്റെ കല്യാണത്തിൻ്റെ ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു അപ്പം ഇത് പുള്ളിക്കാരൻ ചുമ്മാ ഗസ് ചെയ്തവരാന്ന് ചോദിക്കും പക്ഷെ പറയുന്നതിലൊക്കെ കുറച്ച് എന്താ പറയുക ഒരു യോഗികളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സൈഡിലുണ്ട് എൻ്റെ പുള്ളി എൻ്റെ അടുത്ത് കുട്ടിയുടെ പേര് ഇന്ന അക്ഷരത്തിലല്ലേ എന്നൊക്കെ ആദ്യം തന്നെ ചോദിച്ചു അത് കറക്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ മെയ് മാസത്തിൽ കല്യാണം നടക്കുന്നു അപ്പം ഇന്ന് എൻ്റെ വീട്ടുകാർ അമ്മയും വലിയ നന്നായിട്ടൊന്ന് ബന്ധം പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു പക്ഷേ പുള്ളി ചുമ്മാ ഗസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ എന്തോ ഒരു സംഭവമുണ്ട് അപ്പം അങ്ങനെ പുള്ളി പറഞ്ഞ പോലെ തന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും മെയില് തന്നെ കല്യാണം നടന്നു കല്യാണത്തിന് ഞാൻ ക്ഷണിക്കാൻ പോയിരുന്നു കണ്ടിട്ടുണ്ടാവും ഒരു കുഞ്ഞു ഗണപതിയൊക്കെ ആയിട്ട് പോയത് അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ഷൂട്ടിൻ്റെ കാര്യം തിരക്ക് ആയിരുന്നു വാലുവിൻ്റെ ഷൂട്ടിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞു അതിന് ശേഷം കല്യാണത്തിന് അന്ന് രാവിലെ അവരെ വിളിച്ചു സാറൊക്കെ വിളിച്ചു വിളിച്ചിട്ട് വിഷസൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഞാൻ വരുന്ന പുള്ളി ഒരു വീഡിയോ വിഷസ് അറിയിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ അയച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് കാണാനൊക്കെ പോയായിരുന്നു അപ്പം സ്വീറ്റ്സും ഒക്കെ തന്നു സ്വീറ്റ്സും ഇതൊക്കെ തന്നിട്ടാണ് വീട്ടത് അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുന്നത് കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മനുഷ്യൻ
പുള്ളി കണ്ട അവിടെ എഴുതി തന്നിരിക്കുന്ന സാധനം കണ്ട തിരിച്ച് എഴുതി തന്ന സാധനം അത് ഇന്ത്യൻ ഔവേഷൺമുഖി അല്ലെങ്കിൽ നമ്മളെ ദശാവതാരം ഇതൊക്കെ അത്യാവശ്യം ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ഫോട്ടോയ്ക്കകത്ത് നിന്ന് പഠിക്കുന്നതിന് എപ്പോഴും നല്ലത് നമ്മളെപ്പോഴും റിയലായിട്ട് കാണുന്ന കാഴ്ചകളെ സ്കെച്ചാക്കി വെക്കും, മെമ്മറി കയറ്റും. ഒരാളിനെ വേറൊരാളാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ ദേഹത്ത് ഡീപ്പായിട്ടുള്ള മുറിവുകളോ അതൊക്കെ സ്പെഷ്യൽ എഫക്ട്സിനകത്ത് വരുന്നതാണ്. ഇതെല്ലാം പ്രോസ്തെറ്റിക്കും മേക്കപ്പിൻ്റെ ഭാഗമാണ്.